ഭയങ്കർ എന്ന രീതിയിൽ ഈ സീസണിൽ ഏറ്റവും മോശം പ്രകടനമായിരുന്നു ലാലേട്ടൻ കാഴ്ച വെച്ചത്. ആദ്യം അപ്പൊ കളയേണ്ടതാരെയാ? ബിഗ് ബോസ് ഇത്ര വലിയ ബോസ് ആണ്, ആദ്യം കളയേണ്ടതാരാണ്? ലാലേട്ടനെ എടുത്ത് കളയണം, അതിനുള്ള ഗട്സ് ഉണ്ടോ? അതിനുള്ള ഗട്സ് ഉണ്ടെങ്കിൽ അതാണ് ബിഗ് ബോസ്. ബോസ് അതാണ് എന്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്. അല്ല, ഏറ്റവും ഫേക്ക് ആയിട്ടല്ല, എല്ലാരും റിയൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുമ്മി ചായലിടുന്നതും കുളിക്കാത്ത കാര്യങ്ങൾ പറയുന്നതും വൃത്തികെട്ട പ്രണയം കാണുന്നതും. ഇവരൊക്കെ ഫേക്ക് ആയിട്ട് ഒരുപക്ഷെ നിൽക്കുന്നതായിരുന്നല്ലോ. ഫേക്ക് ആയിട്ട് അതൊക്കെ കുറച്ച് അഭിനയിച്ച് നമുക്ക് കാണാനെങ്കിലും കുറച്ച് സംഭവങ്ങൾ വന്നേ. ഫേക്ക് ആയിട്ട് ഇതൊന്നും ചെയ്യത്തില്ലല്ലോ. ഇപ്പൊ തുമ്മി ചായടിനൊക്കെ അദ്ദേഹം വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നത്. കുളിക്കുന്നില്ല അദ്ദേഹം, വീട്ടിൽ കുളിക്കുന്നില്ല. ഇവിടെ അതൊക്കെ തന്നെയാണ്. ഉപകാരം ചെയ്തില്ലല്ലോ, ഉപദ്രവം ചെയ്യാതെ. അതിനൊക്കെ പ്രണയത്തിന്റെ ഇത്, അതൊക്കെ അങ്ങനെ പ്രണയിക്കാർക്ക് പറ്റും. ഒരേ സമയത്ത് അവിടെ ഒരാൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇയാളുടെ അടുത്ത് പ്രണയം കാണിക്കുക, അതൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരേ സമയം രണ്ടുപേരെയൊക്കെ. അപ്പൊ അവിടെ യോഗ്യത ഇല്ലെന്ന് തോന്നുന്ന കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയാണെന്ന്? ആർക്ക് യോഗ്യതയില്ല ഇപ്പോൾ? ഇപ്പോൾ ആർക്ക് യോഗ്യത? ആർക്കാണ് യോഗ്യത ഉള്ളൊരു പയ്യൻ വന്നാൽ മെന്റലി പീഡിപ്പിച്ച് അവനെ പറഞ്ഞു പുറത്തു വിട്ടു. 100% ഞാൻ യോജിക്കുന്നു. ലാലേട്ടൻ ഒരു സാറ്റർഡേ വന്നിട്ട് അവന് ഒരു ചെറിയ എന്തോ ഒരു തെറ്റ് പറ്റിയതിന്, തെറ്റല്ല അത് പറ്റുമല്ലോ, ഒരു ഇദ്ദേഹത്തിന് മെഷീൻ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അബദ്ധമൊക്കെ ഏത് മനുഷ്യനും പറ്റും. മനുഷ്യനോ? താ മനുഷ്യനല്ല, ഫുൾ മണ്ടൻ. ഇദ്ദേഹത്തിന് മെഷീൻ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അത്ര മാത്രം മെന്റലി പുള്ളിയെ ഇല്ലാതാക്കുകയാണ്. ഒരിക്കലും അതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്ത് അതിനെക്കാട്ടി തെറി വിളിച്ചവർ, അതിനെക്കാട്ടി അതായത് പുറത്ത് പറയാൻ കൊള്ളാത്ത രീതിയിൽ തെറി പറഞ്ഞവരവരതിനകത്തുണ്ട്. അവർക്ക് പോലും പണിഷ്മെൻ്റ് ഇങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അർഹിക്കുന്ന പണിഷ്മെൻ്റ് ആയിരുന്നില്ല അവന് കൊടുത്തത്. അവനെ നശിപ്പിച്ച് മെൻ്റലി അവനെ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളി അത് കരഞ്ഞുകൊണ്ട് പോകണമെന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. അതങ്ങനെ എത്തിച്ചതാണ് ആര്? ലാലേട്ടൻ. ഈ അച്ഛായ നമുക്കിട്ട് പണിയുമോ? ഏഴ് സംവത്സരാലു കാരാഗ്രഹമോ പറ്റണ്ടി, മനസ്സിലായില്ലേ? 7 വർഷം ജയിലിൽ തള്ളും. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആങ്കറാണ്. പുള്ളിക്കൊരു ധർമ്മമുണ്ട്. പുള്ളി അവിടെ സിനിമ നടനല്ല, നടനല്ല. ബിഗ് ബോസിനെ സംബന്ധിച്ച്, അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ച്, നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് പുള്ളി ഒരു ആങ്കറാണ്. പുള്ളിയുടെ ഡ്യൂട്ടി അന്നൊരു ആങ്കറാണ്. അവിടെ സിനിമ നടനായിട്ടല്ല പുള്ളി നമ്മൾ കാണുന്നത്, ആങ്കറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ധർമ്മങ്ങളുണ്ട് അവിടെ. പക്ഷേ ഈ ഒരു വ്യക്തിയെ വന്ന് അത്രമാത്രം മെൻ്റലി തകർത്ത് അവനെ ഇല്ലാതാക്കിയത് ലാലേട്ടനാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെണ്ടിത്തരമാണത്. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. ഈ കേരളത്തിലെ ഒരു 300 പേരുടെ കഴിവ് കൊണ്ട്, ഒരു 300 പേരുടെ ക്യാമറമാൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഇവരെല്ലാം കഴിവുകൊണ്ട് പേരെടുത്ത മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇവരെ പോലെ എന്നിട്ട് ഇവർ കാണിക്കുന്ന അഹങ്കാരം കൂടെ കാണണം. ഒന്ന് ഫോട്ടോ എടുക്കാൻ ചെന്നാൽ അവരെ അടിച്ചോടിക്കുക. ലാലേട്ട ഒരു 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 സ്റ്റേജിൽ വെച്ച് പാടിക്കൊണ്ട് തന്നെ ആരാധന മൂത്തുമാർ, പൊട്ടന്മാർ, ആരാധകന്മാർ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഇവരെ തള്ളി എൻ്റെ മേലിൽ നിന്ന് തറയിടുകയാണ് ചെയ്തത്. ഇതാണോ ഒരു ആർട്ടിസ്റ്റ്, ഒരു സെലിബ്രിറ്റി എന്ന പേര് പറയുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ? ഈ ലാലേട്ടൻ പറയുന്ന എല്ലാം ശരിയൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ പുള്ളി മണ്ടത്തരം പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ടസ്റ്റൻസിനേക്കാളും പലപ്പോഴും വന്നിട്ട് പുള്ളിയുടെ കൈവിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട് പലതും. ഈ ഒരിക്കലും ലാലേട്ടൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്ന് സിബിൻ അത്രമാത്രം മെന്റലി തകർത്തിയതിന് പുള്ളിക്കെതിരെ കേസെടുക്കണം നേരത്തെ. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? അത് ലാലേട്ടനാണ് കുറ്റക്കാരൻ. നല്ലൊരു ഗെയിമർ അവിടെ ഇല്ലാതാക്കിയത് ലാലേട്ടനാണ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. അപ്പൊ ഇതിനകത്ത് നമ്മളെല്ലാം പിന്നെ കുറ്റം ആരേലുണ്ട് അവര് തുറന്നു പറയുക എന്നുള്ളതാണ്. ആരും നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ആര് ചെയ്താലും, ആര് കുറ്റം ചെയ്താലും, ഞാൻ ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരിക്കണം. അല്ലാതെ അയ്യോ ലാലേട്ടൻ അദ്ദേഹം ചെയ്യുന്ന എല്ലാം 100% ശരിയാണ്, മമ്മൂട്ടി അദ്ദേഹം ചെയ്യുന്ന അങ്ങനെ, അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല. പുലിയാണ് കേട്ടാ, പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം.